ശുഭദിനം. ഏവർക്കും ചിൻവാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആറാം തരത്തിൽ നിന്ന് പത്മിനി. പ്രധാന വാർത്തകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം വേഗത്തിൽ. കേരളത്തിൽ മൊബൈൽ ഫോൺ സേവനത്തിന് 25 വർഷം. ബഹിരാകാശ വിനോദ സഞ്ചാരത്തിൽ സ്പേസ് എക്സിന്റെ ഗ്രാൻഡ് എൻട്രി. മഹാകവി അക്കിത്തം പുരസ്കാരം MT വാസുദേവൻ നായർക്ക്. മാസ്കിൽ നിന്നും മോചനമില്ല. വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ താണു പത്മനാഭൻ അന്തരിച്ചു. ഡോക്ടർ എം ലീലാവതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്. ഇനി സ്കൂളിൽ കാണാം. സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനം. കേരളത്തിൽ മൊബൈൽ ഫോൺ സേവനം ആരംഭിച്ചിട്ട് സെപ്റ്റംബർ 17 25 വർഷം തികയുന്നു. സാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ള, ദക്ഷിണ മേഖല നാവികസേന മേധാവി വൈസ് അഡ്മിറൽ AR ടാൻഡനെ വിളിച്ചതായിരുന്നു. കേരളത്തിന്റെ ആശയവിനിമയ ചരിത്രത്തിലെ പുതിയ സംരംഭത്തിന്റെ തുടക്കം. കാൽനൂറ്റാണ്ടിനിടെ മാറിയ മൊബൈലിന്റെ ചരിത്രം സ്മാർട്ട് ഫോൺ വിപ്ലവത്തോടെ ഇന്ന് സിനിമ കാണാനും വിദ്യാഭ്യാസത്തിനും വരെ ഉപയോഗിക്കുന്നതിൽ എത്തി നിൽക്കുന്നു. ഈ രംഗത്ത് ഇനിയും പുതുമകൾ ലോകം കാണാൻ ബാക്കിയിരിക്കുന്നു. ഇൻസ്പിറേഷൻ 4 ദൗത്യം ആദ്യഘട്ടം വിജയം. ന്യൂയോർക്ക്, ഫാൽക്കൺ 9 റോക്കറ്റ് 3 യാത്രയിൽ വഹിച്ച ഗ്രാഗൻ മൊഡ്യൂളിലേറ്റി 4 യാത്രികരെ സ്പേസ് എക്സ് ബഹിരാകാശത്തിലെത്തിച്ചപ്പോൾ പിറന്നത് പുതിയ ചരിത്രം. വെർജിൻ ഗലാറ്റിക് 89 കിലോമീറ്ററും ബ്ലൂ ഓറിജിൻ 100 കിലോമീറ്ററും താണ്ടിയപ്പോൾ ഇൻസ്പിറേഷൻ 4 ദൗത്യത്തിൽ പേടകം 585 കിലോമീറ്റർ ഉയരത്തിലെത്തി. ചന്ദ്രനിലേക്കുള്ള അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് ഇത്രയും ഉയരം താണ്ടുന്ന യാത്രാ ദൗത്യം ഇതാദ്യമാണ് എന്നാണ് സ്പേസ് എക്സിന്റെ അവകാശവാദം. മഹാകവി അക്കിത്തം അവാർഡ് MT വാസുദേവൻ നായർക്ക്. കോഴിക്കോട് തപസ്യ കലാ സാഹിത്യ വേദിയുടെ മഹാകവി അക്കിത്തം പുരസ്കാരം MT വാസുദേവൻ നായർക്ക് ലഭിച്ചു. 1 ലക്ഷം രൂപയാണ് പാരിതോഷിക തുക. അക്കിത്തത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പുരസ്കാരം കോഴിക്കോട് വെച്ച് സമ്മാനിക്കും. മാസ്കിൽ നിന്ന് മോചനമില്ല. അടുത്ത വർഷം മാസ്ക് മാറ്റാനാവില്ലെന്ന് നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ പറഞ്ഞു. മാസ്ക്, വാക്സിൻ, അച്ചടക്കത്തോടെയുള്ള പെരുമാറ്റം എന്നിവ കോവിഡ് പോരാട്ടത്തിൽ പ്രധാനമാണ്. വരുന്ന മാസങ്ങളിലെ ആഘോഷങ്ങൾ കരുതലെടുത്തില്ലെങ്കിൽ അത് തീവ്രവ്യാപനത്തിന് ഇടയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ താണു പത്മനാഭൻ അന്തരിച്ചു. മുംബൈ. ശാസ്ത്ര ലോകത്ത് ഇന്ത്യയുടെ തലയെടുപ്പായിരുന്ന വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ താണു പത്മനാഭൻ പൂനെയിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഗുരുത്വാകർഷണം, ക്വാണ്ടം, ഗുരുത്വം എന്നിവയാണ് പ്രധാന മേഖല. ആസ്ട്രോഫിസിക്സ്, കോസ്മോളജി എന്നിവയിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പത്മശ്രീ, ഭട്ട്നാഗർ എന്നീ പുരസ്കാരങ്ങൾ നൽകി രാഷ്ട്രം ആദരിച്ച ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ഡോക്ടർ എം ലീലാവതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്. ന്യൂഡൽഹി. അക്ഷരങ്ങളുടെ ലോകത്ത് അനശ്വര പ്രതിഷ്ഠ നേടിയവർക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് മലയാളത്തിന്റെ എഴുത്തമ്മ ഡോക്ടർ എം ലീലാവതിക്ക് ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടുന്ന ആദ്യത്തെ മലയാളിയാണ് എം ലീലാവതി. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. ഇനി വിദ്യാലയ വാർത്തകൾ. ഹരിയോം. വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് ആത്മിക. ഭൂമിക്കൊരു കുട, ബോധവൽക്കരണ പരിപാടി തത്തമംഗലം. ഭൂമിയുടെ മലിനീകരണ തോത് കുറയ്ക്കുവാനും ഭൂമിയെ സംരക്ഷിക്കുവാനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ വിവിധ ക്ലാസുകളിലെ കുട്ടികൾ പകർത്തിയ ചിത്രങ്ങൾ ശ്രദ്ധേയമായി. ഇന്നത്തെ സ്ഥിതി മാറേണ്ടതിൻ്റെ ആവശ്യകത വിളിച്ചോതുന്നവയായിരുന്നു ചിത്രങ്ങൾ. രാഷ്ട്രഭാഷയ്ക്ക് ഒരു ദിവസം. തത്തമംഗലം. രാഷ്ട്രഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും ഭാഷയെ ആദരിക്കാനുമായി ഹിന്ദി ദിനം ആഘോഷിച്ചു. ഭാഷയുടെ പ്രാഗത്ഭ്യം തെളിയിക്കുന്ന വിവിധ കലാപ്രകടനങ്ങളുടെ വർണ്ണശബളിമ ആഘോഷത്തിന് നിറം പകർന്നു. അനുഭവം അധ്യാപകനാകുമ്പോൾ അറിവിന് കരുത്തേറുന്നു. തത്തമംഗലം.
ചിന്മയ വിദ്യാലയം അധ്യാപനത്തിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്തുമ്പോൾ അധ്യയനം കുട്ടികൾക്ക് രസം പകരുന്ന നൂതന അനുഭവമാകുന്നു. ചുറ്റിലുമുള്ള മരങ്ങളും മൃഗങ്ങളും പക്ഷികളും അവർക്ക് പാഠപുസ്തകമാകുന്നു. അങ്ങനെ ജീവിത പാഠത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ അവർ അനുഭവിച്ചറിയുന്നു. പഠനം അനുഭവമായി മാറുന്നു. സൂപ്പർമാൻ മുതൽ ഡോറ വരെ. അന്താരാഷ്ട്ര കാർട്ടൂൺ ദിനമായ സെപ്റ്റംബർ 18 വിദ്യാലയത്തിലെ KG വിഭാഗം കാർട്ടൂണിനെ കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകാനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാൾട്ട് ഡിസ്നി, അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ എന്നിവയ്ക്കൊപ്പം ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഡിസ്നിലാൻഡ് കുട്ടികൾ പരിചയപ്പെട്ടതും പരിപാടിയുടെ പ്രത്യേകതയായി. എങ്ങനെയാണ് കാർട്ടൂണുകൾ നിർമ്മിക്കുന്നത് എന്നറിയാൻ പരിപാടി സഹായകമായി. ആഘോഷത്തിന് രസം പകരാൻ വിവിധ കാർട്ടൂൺ കഥാപാത്രങ്ങളായി കുട്ടികൾ രംഗത്തെത്തിയത് വേറിട്ട കാഴ്ചയായി. വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ നിമിഷമാണ് നാളത്തെ ഭാവി രൂപപ്പെടുത്തുന്നത്. ഇന്നത്തെ വിരക്കിലിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ വിളവെടുപ്പ്. സ്വാമി ചിന്മയാനന്ദജിയുടെ ഉത്തരണിയോടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അക്ഷയ ഗണികളുമായി ഇനിയും എത്തുമെന്ന വാക്കോടെ നിർത്തുന്നു. നന്ദി, ഹരിയോം.